ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ഡിലൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പത്തിരി, പൊറോട്ട, അപ്പം, അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ. പെരുന്നാളൊക്കെ വരികയാണല്ലോ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 kg ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ള ബീഫ് കുക്കറിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 tbsp നമ്മൾ കുരുമുളക് പൊടി ചേർക്കുക, അതുപോലെ തന്നെ 1 tbsp മുളക് പൊടി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് സാധാ മുളക് പൊടി ആണെങ്കിൽ അത് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 tbsp മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 tbsp മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി മൂന്നും കൂടിയിട്ട് ഒന്ന് കുത്തി ചതച്ചതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 tbsp. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ 2 tbsp വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 4-5 whistle മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതുപോലെ ആവും. ഞാനിപ്പോൾ 5 whistle വന്നപ്പോൾ പിന്നെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു 3-4 tbsp വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം കേട്ടോ, നല്ലത്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും കൂടിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി എടുക്കുക, അതുപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 6 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിൽ കട്ട് ചെയ്തിട്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മൂന്നും കൂടി അങ്ങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മൂത്തുവരും, ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് 4 സവാള ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 capsicum കട്ട് ചെയ്തിട്ടുണ്ട്, 3 തക്കാളിയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് കളർ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. സവാള ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ 4 സവാള എടുത്തിട്ടുണ്ട് 1 kg ബീഫിലേക്ക് കേട്ടോ. നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് സവാളയും ഇതൊക്കെ കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. സവാള ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഇടുക, പിന്നെ നമ്മൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് രണ്ടും കൂടിയിട്ട് ഒന്ന് സവാളയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാങ്ങിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോസുകൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 tbsp സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മളിതിലേക്ക് 4 tbsp ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഈ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട. പിന്നെ ബീഫിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ ബീഫ് വേവിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ആ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഈ ബീഫിനെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 tbsp കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 tbsp ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ എരിവ് കുറച്ച് കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയിട്ട് എരിവൊക്കെ പാകത്തിനാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല, ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇതിലിപ്പോൾ പാകത്തിനുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പിട്ട കാരണം കേട്ടോ. അപ്പോൾ ഇനി ഉപ്പില്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് കളറാവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതാ ഒരു ഡാർക്ക് കളറായിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടോ. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പത്തിരി, പൊറോട്ട, അപ്പത്തിലേക്കോ അതുപോലെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡായിട്ടും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും.
അപ്പം എല്ലാവരും ഈ പെരുന്നാളിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ, ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.